സർവമിതം തഥം തഥാപി തത്സമുത്പത്തിർ ബഹുധാ സ്വേതാം മമ ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സായത. ഈ ദേവി എന്നുള്ളത് നിത്യയാണ്. സാനിത്യ പരമാമുക്തർ ഹേതുഭൂതാ സനാതനി. ഈ സനാതനം, ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് തന്നെ കാരണം ആ ദേവിയാണ്. പക്ഷേ ആ ദേവി ദേവാനാം കാര്യസിദ്ധ്യർത്ഥ, ദേവതകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അവരുടെ കാര്യം സാധിക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ ദേവി അപ്പോൾ ഉത്ഭവിക്കുന്നു. ആക്ച്വലി ഉത്ഭവമില്ല, ഈ ലോകത്തിന്റെ ഉത്ഭവത്തിന് തന്നെ കാരണം ആ ദേവിയാണ്. സോകാമയത ഉപനിഷത്ത് പറയുന്നു, ബഹുസ്യാം പ്രജായേയേതി സതബോധപ്യത സതബസ്തത്വ. നിർഗുണമായിട്ടുള്ള ബ്രഹ്മം, സൃഷ്ടിയൊന്നും ഇല്ലാതെ ബ്രഹ്മം, ബ്രഹ്മചൈതന്യം മാത്രമായിട്ടിരുന്ന സമയത്ത് സോകാമയത, സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം ബ്രഹ്മത്തിനുണ്ടായി. എന്തുകൊണ്ട് ഉണ്ടായെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ആഗ്രഹം, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുപോലെ ബ്രഹ്മത്തിന് ആഗ്രഹം ഉണ്ടായി. സോകാമയത ബഹുസ്യാം പ്രജായേയേതി, ഒരുപാട് പ്രജകളെ സൃഷ്ടിക്കണം. എങ്ങനെ സൃഷ്ടിക്കണം എന്ന് അറിഞ്ഞുകൂടാ, വേറെ ഒന്നും രണ്ടാമതായിട്ടുള്ള വസ്തുവില്ല സൃഷ്ടിക്കാൻ. സതബോധപ്യത സതപസ്തത്വ, തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ അതിന് തന്നെ എങ്ങനെ സൃഷ്ടിക്കണമെന്നുള്ള ജ്ഞാനം കിട്ടി. എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ പലതായിട്ട് മാറി, ആ ബ്രഹ്മം തന്നെ പലതായിട്ട് മാറി. സൃഷ്ടിക്കണം എന്ന് തോന്നിയ ആ ഒരു ബ്രഹ്മമുണ്ടല്ലോ, അതുവരെ നിർഗുണമായിട്ടുള്ള ബ്രഹ്മമാണ്. സൃഷ്ടിക്കണം എന്നുള്ള തോന്നൽ ബ്രഹ്മത്തിന്, ആഗ്രഹം ബ്രഹ്മത്തിനുണ്ടായപ്പോൾ അത് കാമേശ്വരനായിട്ട് മാറി. നമ്മുടെ തന്ത്രശാസ്ത്രത്തിലും അതുപോലെയുള്ള ആ ഒരു ശൈവത്തിലും നമ്മൾ കാമേശ്വരൻ എന്ന് പറയുന്നത് ആഗ്രഹമുണ്ടായ ആ ബ്രഹ്മം, ആ ബ്രഹ്മത്തിൻ്റെ ആഗ്രഹമാണ് കാമേശ്വരൻ. അപ്പം കാമേശ്വരിയാണ് ശക്തി, ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സംഹാരം നടത്തുന്നത്. അതെങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഏകം സത്യപ്രാ ബഹുതാ വദന്തി, ഒന്നാണ് പലതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു വസ്തുവില്ല. ഏകം സത്യം, ഒരു സത്യം മാത്രമേ ഉള്ളൂ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരഹ എന്ന ആദിശങ്കരൻ പറഞ്ഞത് ഇതിനെ തന്നെയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പോയാലും പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ ദുഃഖമായിട്ട് തന്നെ മനസ്സിൽ തോന്നും. അപ്പൊ ആ ദുഃഖം മാറണമെങ്കിൽ ഈ ദേവിയെ നമ്മൾ ഉപാസിക്കണം എന്നാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പൊ ആ ദേവിയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണം. നിത്യയാണ്, അതിന് ഒരു ഉത്ഭവമേ ഇല്ല. പക്ഷേ ആ ദേവി ദേവന്മാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പല രൂപത്തിലായിട്ട് ആവിർഭവിക്കുന്നു എന്നാണ് ഋഷി പറയുന്നത്. ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവ സായത ഉത്പന്നേതി തഥാലോകെ സാന്നിധ്യാപ്യതീയതേ ലോകനിദ്രാം യഥാവസ്തു ജഗത്തെ കാരണമീകൃതി. അങ്ങനെ ഒരു കഥ തുടങ്ങിയാണ്. എന്താണ് അങ്ങനെ ഈ മഹാവിഷ്ണു വന്നിട്ട് ആസ്തീര്യ ശേഷമോ ഭജ കൽപ്പാന്തേ ഭഗവാൻ പ്രഭു സദാത്വാ വസനോ ഗോരോ വിദ്യാഗോ മധുരോ ലോകനിദ്രാം യഥാവസ്തു ജഗത്തെ കർണവീകൃതി. ലോകനിദ്രയിൽ ഭഗവാൻ അങ്ങനെ പ്രളയകാലത്ത് ഒരു സൃഷ്ടിയുമില്ല, അപ്പൊ ഇങ്ങനെ ലോകനിദ്രയിൽ ഇരിക്കുകയാണ്. ലോകനിദ്ര എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിൽ അങ്ങനെ ഇരിക്കുന്ന കാലം എന്നേ ഉള്ളൂ. നമ്മുടെ നിദ്ര പോലെയല്ല ലോകനിദ്ര. ലക്ഷ്മീശേ ലോകനിദ്രാം പ്രഭജതി കുജകാദീജ തത്പ്രേത തത്പാത് ഉത്പന്നോ ദാനവോജ ശരണമലമയാം ഭൂമുദംഗ ഇടപഞ്ച എന്ന് പറയുന്നുണ്ട്. അപ്പം ലോകനിദ്രയിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാതിൽ നിന്നും മധുകേടവ എന്നുള്ള മധുവും കൈടവൻ രണ്ട് അസുരന്മാർ കാതിൽ നിന്നും ഉത്ഭവമായി. കാതിൽ നിന്നുള്ള ആ അഴുക്കിൽ നിന്നും, വാക്സിൽ നിന്നും, വിഷ്ണു കർമ്മ മലോദ്ഭൂതം മയത്തിൽ നിന്നാണ് ഉത്ഭവമായത്. ഹന്തും ബ്രഹ്മാണം ഉദ്ഭൂതം സനാഭി കമലേ വിഷ്ണു സ്തുതോ ബ്രഹ്മപ്രതാപതി. അങ്ങനെ ബ്രഹ്മാവ് വന്നിട്ട് നാഭികമലത്തിൽ നിന്നും അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ സൃഷ്ടിക്കണം, സൃഷ്ടി ആ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ഈ ദേവിയാണ്. ആ ദേവി തന്നെയാണ് സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവായിട്ടും സ്ഥിതി ചെയ്യുമ്പോൾ വിഷ്ണുവായിട്ടും അത് സംഹാരം ചെയ്യുമ്പോൾ ആ ശിവനായിട്ടും മാറുന്നത്. എല്ലാം ഈ ശക്തിയാണ്. ഈ ശക്തി ഇല്ലെങ്കിൽ അവർക്കൊന്നും പവറില്ല. ഒരേ ഇലക്ട്രിസിറ്റിയാണ് ലൈറ്റ് എനർജിയായിട്ടും അത് വന്നിട്ട് ഹീറ്റ് എനർജിയായിട്ടും എല്ലാത്തിലും ആ ഇലക്ട്രിസിറ്റിയാണ്. അതിൻ്റെ ഭാവം അതിനകത്ത് പോകുമ്പോൾ മാറുമെന്നുള്ളതല്ലാതെ ഈ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. ഈ ലൈറ്റ് കത്തണമെങ്കിലും ഈ മൈക്ക് കേൾക്കണമെങ്കിലും
ഫാൻ കറങ്ങണമെങ്കിലും എല്ലാം ഈ ഇലക്ട്രിസിറ്റി വേണം. അപ്പൊ ഇതിന്റെ പരമപ്രധാന ഇലക്ട്രിസിറ്റിയാണ് എന്ന് പറയുന്ന പോലെ ഈ ദേവിയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ചെയ്യുന്നത്. കാരണം ഈ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ഈ മൈക്കിനും നേരെ അറിഞ്ഞുകൂടാ, മൈക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ അറിഞ്ഞുകൂടാ, ഫാനിനും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പോലെ ബ്രഹ്മാ വിഷ്ണു ശിവനെ പോലും ഈ ദേവിയെ അറിഞ്ഞുകൂടാന്നാണ് ദേവി മഹാത്മ്യം പറയുന്നത്. അവർക്ക് പോലും ഫുള്ളായിട്ട് അറിഞ്ഞുകൂടാ. ദേവി മഹാത്മ്യത്തിന്റെ അർത്ഥം പരമശിവന് ഒരു 50% അറിയാവുന്നു, അതിന്റെ പകുതി ബ്രഹ്മാവിന് അറിയാവുന്നു, അതിന്റെ പകുതി വിഷ്ണുവിന് അറിയാവുന്നതാണ് ഭാഷ്യത്തില് ഭാസ്കരായ ഭാഷ്യത്തില് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ എത്ര പറയാൻ പറ്റും. അവർക്ക് പോലും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റാത്ത ഈ ദേവി മഹാത്മ്യത്തിന് നമുക്ക് ഒരു ശതമാനം പോലും കൂടിപ്പോകുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. അത്രയേ നമുക്ക് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ദേവിയെ കുറിച്ച് ഈ ഒരു കഥ പറഞ്ഞു തുടങ്ങിയാണ്. ആ വിഷ്ണുവിന്റെ കർണത്തിൽ മലത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടായിട്ടുള്ള ഈ മധുകേടവരെന്നുള്ള ആ അസുരൻ വന്നിട്ട് ആദ്യം അവര് തമ്മില് യുദ്ധം ചെയ്യുക. അസുര സ്വഭാവം തന്നെ എപ്പോഴും യുദ്ധം ഉണ്ടാക്കുകയാണ്, ആക്രമിക്കുക, അടിക്കുക, പിടിക്കുക, ഇതെല്ലാം ആസുരിക. നമുക്കിപ്പം ആസുരിക ശക്തികളെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആസുരിക ശക്തിയാണ്. അതിന്റെ സ്വഭാവം അതാണ്. എന്തുകൊണ്ടയാൾ അങ്ങനെ ചെയ്യുന്ന അസുരനാണ്. അപ്പൊ ഇവര് തമ്മിൽ ആദ്യം കുറെ ദിവസം വഴക്കിട്ടു, പിന്നെ അതിനകത്ത് ഒരു സുഖമില്ല. അപ്പോഴാണ് ഈ ബ്രഹ്മ അവിടെ ഇരുന്ന് തപസ്സിയുണ്ട്, ഇനി ഇങ്ങേ അടുത്ത് നിന്ന് പ്രയോഗിക്കാന്ന് പറഞ്ഞാൽ അങ്ങേയടുത്തൊന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിന് ആദ്യമൊക്കെ ദേവമാത്മത്തില്ല, വേറെ പുരാണങ്ങളൊക്കെ പറയാം. ആദ്യം പുറത്തൊക്കെ ഓടി നോക്കി ഒരു രക്ഷയില്ല, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓടി നോക്കി അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാമെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ നേരെ ഈ നാഭി കമലത്തിന് അകത്ത് തന്നെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കം ഈ ബ്രഹ്മാവ് എന്ത് ചെയ്തു നോക്കിയപ്പോ ഈ ആകെ ഉള്ള ഈ മഹാവിഷ്ണുവാണ്. അദ്ദേഹമാണെങ്കിൽ യോഗനിദ്രയിൽ ഇരിക്കുക, ആ യോഗനിദ്രയിൽ നിന്ന് അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിക്കണം. അപ്പൊ യോഗനിദ്ര ആരാണ്? ഈ ദേവിയാണ്. അതാണ് പ്രഥമ അധ്യായത്തിന്റെ ദേവത എന്നുള്ളത് കാളിയാണ്, താമസിക സ്വരൂപം. ഈ നിദ്ര എന്ന് പറഞ്ഞാൽ താമസമാണല്ലോ. ആ മഹാവിഷ്ണുവിന്റെ കണ്ണിനകത്ത്, ആ കണ്ണിൽ ഈ ദേവിയാണ്. ദേവി എല്ലാ സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്, എങ്കിൽ ഈ കണ്ണിനകത്ത് ഈ ദേവി യോഗനിദ്രയായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ മഹാവിഷ്ണു ഉണർന്നാലേ ഇവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആകെ ഒരാൾ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിനെ ഉണർത്തണമെങ്കിൽ ഈ മഹാമായയെ എടുത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ ആ യോഗനിദ്ര ഉണരുമ്പോൾ മഹാവിഷ്ണു തന്നെത്താനെ ഉണരും എന്ന് വിചാരിച്ചിട്ട് ഈ ബ്രഹ്മാവ് ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ദേവി മഹാത്മ്യത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ദേവിയെ പ്രാർത്ഥിച്ചതാണ്. ദേവി മഹാത്മ്യത്തിനകത്ത് 4 പ്രാർത്ഥനകൾ വരും, 4 സ്തുതി. ഒന്ന് ഈ ബ്രഹ്മാവ് സ്തുതിക്കുന്നവർ, പിന്നെ 5 അധ്യായത്തിൽ നമസ്തസ്യേ 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 നമോ നമഃ, അവിടെ ഈ അസുരന്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തിരിച്ചും ദേവതകളെ സ്തുതിക്കുകയാണ്. പിന്നെ 11 അധ്യായത്തിൽ ഈ അസുരന്മാരുടെ എല്ലാ നിഗ്രഹങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും ദേവന്മാരെ സ്തുതിക്കുകയാണ്. അങ്ങനെ 4 സ്തുതികളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്തുതിയാണ് ഇത്. അപ്പൊ ദേവി എന്താണ്? നിദ്രാം ഭഗവതിയും വിഷ്ണു അതുലാം തേജസ പ്രഭു. ഈ മഹാവിഷ്ണുവിനെ പോലും ഈ മായ, ഈ ദേവിയുടെ പ്രഭാവം കാരണം അദ്ദേഹം നമ്മളെപ്പോലെ നിദ്രയില്ലെങ്കിൽ അദ്ദേഹം യോഗനിദ്രയിൽ ഇരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന് സൃഷ്ടിക്കണം എന്നുള്ള ഒരു താല്പര്യം വരണമെങ്കിൽ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കണം. അതിനാണെങ്കിൽ ഈ ദേവി തന്നെയാണ് സൃഷ്ടിക്ക് കാരണമാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിദ്രയെ വെച്ചിരിക്കുന്ന ഈ ദേവിയാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മസ്വരൂപത്തിലിരിക്കുന്നു, അങ്ങനെ ഉറങ്ങുന്നു എടുക്കാൻ പറ്റില്ല. നിർഗുണ സ്വരൂപമായിട്ട് അദ്ദേഹം അങ്ങനെ ആത്മസ്വരൂപത്തിലിരിക്കുകയാണ്, ആത്മാവായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് സൃഷ്ടിക്കണമെന്ന് വരുമ്പോൾ ആ ദേവിയുടെ തന്നെ പ്രഭാവം അവിടെ ഉണ്ടാവും. അപ്പോൾ നിദ്രാം ഭഗവതിയും വിഷ്ണു അതിലാം തേജത പ്രഭു ബ്രഹ്മോവാച, ആരാണ് ഈ ദേവി? ത്വം സ്വാഹ ത്വം സ്വധ ത്വം ഹി വഷക്കാര സ്വരാത്മിക. സ്വാഹ എന്നുള്ള ശബ്ദവും ഈ ദേവിയാണ്. കാര്യം നമ്മൾ ഈ സ്വാഹാകാരം കൊടുത്താണ് ഈ എല്ലാ ഈ വേദ നമ്മൾ എന്ത് യാഗം ചെയ്താലും ആ ആവിർഭാഗത്തിനെ ദേവതകൾ കൊണ്ട് എത്തിക്കുന്ന അഗ്നിയാണ്. ഭാരതേത്യാഹ ഏഷകി ദേവേഭ്യോ ഹവ്യം ഭരതി. ഈ അഗ്നിക്ക് ഭാരതം എന്നാണ് പേര്. ഈ ദേശത്തിന് ഭാരതം എന്ന് പേര് വരാൻ കാരണം അഗ്നിക്ക് പേരുള്ള ഒന്നാണ്. പിന്നെ പുരാണമായിട്ട് വന്നാണ്ട് പിന്നെയാണ്. വേദത്തിൽ നോക്കിയാൽ ഭാരതേത്യാഹ ഇതിന്റെ പേരാണല്ലോ ഭാരതം. എന്തുകൊണ്ടാണ്? ഏഷകി ദേവേഭ്യോ ഹവ്യം ഭരതി, ദേവതകൾക്കെല്ലാം ഹവ്യത്തിനെ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് അഗ്നിക്ക് ഭാരതം എന്ന് പേര്. ആ അഗ്നി ഉപാസകർ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഇതിന് ഭാരതദേശം എന്ന് പേര് വന്നത്. വേദത്തിൽ നിന്നും വന്ന പേരാണ്. പിന്നെ ഭരതം
രാജാവ് ഉണ്ടായിരുന്നു, ഭരിച്ചു അതൊക്കെ പിന്നെയുള്ള കഥ. അപ്പോ ത്വം സ്വാഹ, ആ സ്വഹ സ്വാഹ എന്നുള്ളതും ഈ ദേവിയാണ്. കാര്യം അഗ്നി സ്വരൂപത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഇതിന്റെ ധ്യാന ശ്ലോകം നോക്കി, ഈവൻ വേദം ജാതവേദ സേതുരവാമ സോമ വരാ